നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ് ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബൈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടിന്യൂ കൊടുക്കുക. നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ മച്ചവരെ മറക്കണ്ട, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ പണിയിലേക്ക് വിടാം. നമുക്ക് ഈ രണ്ട് പീസ് ഒരുമിച്ച് എടുത്ത് പെയിൻറ് അടിച്ച് വെച്ചാൽ കേട്ടോ. ഇത് പെയിൻറ് അടിച്ച് തുടങ്ങാനായിട്ട് എന്തായാലും ഒരു ദിവസം പിടിക്കും. അപ്പോൾ ഇത് നമ്മൾ രണ്ട് പീസും അങ്ങോട്ട് പെയിൻറ് അടിച്ച് വെക്കാന്ന് വിചാരിച്ചേ. അപ്പോൾ ഇത് നമ്മുടെ മെറ്റൽ ഫ്രെയിം തന്നെ ഏകദേശം ഒരു 50 kg അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പെയിൻറ് പെയിൻ്റ് അല്ല കേട്ടാ, നമ്മുടെ പ്രൈമർ നമ്മൾ എടുത്ത് കുറച്ച് നമ്മൾ അടിക്കാൻ പോവാണ്.
അപ്പോൾ കുറച്ച് പ്രൈമർ ഒഴിച്ചിട്ട് നമ്മളിതിൽ മിക്സ് ചെയ്യണേ. നമ്മുടെ പെയിൻറ്റിനെ കട്ടിച്ചിരി കുറയ്ക്കാനായിട്ട് ഇച്ചിരി ടിന്നർ എടുത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കാട്ടാ. അപ്പോൾ കട്ടിച്ചിരി കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ടിന്നറൊക്കെ ഒഴിച്ച് നമ്മളിത് ഇളക്കി സെറ്റാക്കി നമ്മുടെ പ്രൈമർ നമ്മളിനി അടിച്ചു തുടങ്ങാൻ പോവാണ്. മൈക്ക് ചെറുതായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാൻ മറന്ന കാരണമാണ് സൗണ്ടൊന്നും വരാത്ത. അപ്പോൾ ഇതിലെ കോർണറുകളൊക്കെ അടിക്കുന്നതാണ് ഏറ്റവും പാടായിട്ട് തോന്നുന്ന കാര്യം ഉണ്ടാകും. സംഭവം പ്ലെയിൻ ആയിട്ടുള്ള കമ്പികൾ അടിക്കാനായിട്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ഇതൊരു വലിയൊരു യജ്ഞമായിരുന്നു നമ്മളുടെ ഈ ഒരു ചെറിയ ബ്രഷ് വെച്ചിത് മൊത്തം അടിച്ച് തീർക്കുക എന്നുള്ളത്. സമയം ഒരുപാട് എടുത്തു. ഒരു പീസ് തന്നെ അടിച്ചെടുക്കാനായിട്ട് സമയം നമുക്ക് കുറേ വന്നു കേട്ടോ. അപ്പോൾ വെച്ചാൽ പറയുന്നത് നമ്മൾ പെയിൻ്റ് അടിക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫ്രെയിമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൂഫ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ മുയൽക്കൂര വരില്ലേ, അത് നമ്മൾ ഷീറ്റിലാണ് ചെയ്യുന്നത്. PVCയുടെ ഷീറ്റാണത്. ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഇവിടെ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ മൊത്തത്തിൽ അളവൊക്കെ തെറ്റി കയ്യിൽ നിന്ന് പോവേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷീറ്റ് നമുക്ക് വേണ്ട അളവ് ഇനി കട്ട് ചെയ്തെടുക്കാട്ടാ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണത് PVC ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് അധികം വർക്ക് വരുന്നില്ല. മെറ്റൽ ഷീറ്റ് ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് സേഫ് ആയിട്ടിരിക്കണം. അതായത് കയ്യും കാലൊന്നും നമ്മുടെ ഷീറ്റ് കൊണ്ട് മുറിയാതിരിക്കാനും അതുപോലെ തന്നെ സേഫ് ആയിട്ട് സിമ്പിളായിട്ട് നമ്മുടെ പണി കഴിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PVC ഷീറ്റ് എടുത്തിരിക്കുന്നത്. സാധാ മെറ്റൽ ഷീറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഷീറ്റിന് കുറച്ചുകൂടി പൈസ വരുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ അളവിനനുസരിച്ച് ഓരോ പീസുകളായിട്ട് എടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ മേൽക്കൂരയ്ക്ക് വേണ്ടിയിട്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സംഭവം പക്ഷേ പൊടി നല്ലോണം വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മുടിയും അതുപോലെ തന്നെ താടിയൊക്കെ നല്ല രീതിക്ക് പൊടിയിൽ കുളിച്ചു കേട്ടോ. അടിപൊളി. ഇനിയിപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമാണ്, അതായത് നമ്മുടെ ട്രീ ഹൗസിൽ നമുക്ക് നിൽക്കാനുള്ള ഒരു പോർഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ഇടയിൽ നമ്മുടെ ടേബിളും ഒരു പീസ് ഇതേ കട്ടായി പോയിട്ടോ. അപ്പോൾ ഇതേ മുറിഞ്ഞ പീസ് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഈ തെങ്ങിൻ്റെ ആ ഒരു പോഷൻ വരുന്ന കറവ് നമ്മൾ എടുത്തിട്ട് അതും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്ലൈവുഡ് സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എന്ത് ചെയ്യും, നമ്മൾ വാരിയിട്ട് പെട്ടാന്ന് തട്ടി സെറ്റാക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി മച്ചാ പറയുന്നത് നമ്മൾ നല്ല അടിപൊളി പെയിൻ്റ് എടുത്ത് അടിക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ പെയിൻ്റ് എടുത്ത് നേരെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് വെള്ളം ചേർക്കട്ട. അപ്പോൾ ഇത് നമ്മളുടെ ഏറമാടത്തിൻ്റെ ബോഡിക്ക് നമ്മളിത് റെഡ് എന്നും പറഞ്ഞ് വാങ്ങിച്ച കളറാണ്. കളർ മാറിപ്പോയിട്ട ഈ കളറാണ് അടിച്ചു കൊടുക്കുന്നേ. ഇത് എമൽഷ്യനാണ് കേട്ടാ. ഇപ്പൊ നമ്മൾ പെയിന്റ് ചെയ്യുന്നത് നമ്മുടെ പ്ലാറ്റ്ഫോമിനാട്ടോ. അതായത് നമ്മൾ നിൽക്കുന്ന, അതായത് വീടിന് നമ്മൾ നിൽക്കുന്ന ഒരു പോർഷന്റെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മളിപ്പോ പെയിന്റ് അടിച്ചു കൊടുക്കുന്നേ. അപ്പൊ വെച്ചാൽ നമ്മളുടെ വീട് ഉണ്ടാക്കാനുള്ള, നമ്മുടെ ട്രീ ഉണ്ടാക്കാനുള്ള ഫ്രെയിമും കൊണ്ട് നമ്മൾ പോവാട്ടാ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും ചുമന്ന് കൊണ്ടുപോകേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ വെച്ചാൽ പറയുന്നത് നമ്മുടെ ട്രീ ഹൗസിനുള്ള ഫ്രെയിമൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മേൽക്കൂര നമ്മൾ ആദ്യം ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ഏത് തെങ്ങും വേണം സെറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഒരു മുട്ടൻ തെങ്ങും വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു തെങ്ങിൻ്റെ ഏകദേശം പകുതിയിലും മേൽ ഹൈറ്റിലേക്ക് വരും നമ്മളുടെ ഈ ഒരു ട്രീ ഹൗസ് നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ പണികളിലേക്ക് കൊടുക്കാം. അപ്പോൾ വെച്ചാൽ പറയുന്നത് നമ്മുടെ ഷീറ്റ് നമ്മളിതേ ഓരോന്നായിട്ട് ഡ്രിൽ ചെയ്ത് വെച്ച് കൊടുക്കാൻ പോവാണേ. അപ്പോൾ വെച്ചാൽ ഇത് നമ്മുടെ സെൽഫ് സ്ക്രൂ വെച്ചാണ് നമ്മുടെ ഷീറ്റ് എല്ലാം തന്നെ നമ്മൾ ഡ്രിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ സ്ക്രൂ വെച്ച് നമ്മളുടെ ആ ഒരു ചാനലിലേക്ക് നമ്മളിത് പിടിപ്പിച്ച് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ഷീറ്റുകൾ തമ്മിൽ ജോയിൻ്റ് ആവുന്ന സ്ഥലത്ത് നമുക്ക് ലീക്ക് ഇല്ലാതിരിക്കാനും അതുപോലെ തന്നെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ പാത്തി കട്ട് ചെയ്ത പീസാണ് വെച്ച് കൊടുക്കുന്നത്. സംഭവം അങ്ങനെ ചെയ്തെല്ലാം അടിപൊളിയാക്കി എടുത്തു നമ്മൾ. അപ്പോൾ മച്ചന്മാരെ ഇത് നമ്മളുടെ ഈ ഒരു ഫ്രെയിമുമായി നമ്മൾ മേൽക്കൂര അടിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ തെങ്ങുമേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മച്ചന്മാരെ നമ്മളുടെ ഈ ഒരു നമ്മുടെ സ്ട്രക്ചർ കയറ്റാൻ വേണ്ടിയിട്ട് നേരെ നമ്മുടെ പ്രവീൺ മച്ചൻ കപ്പി കെട്ടാനായിട്ട് മുകളിൽ കയറാൻ പോവാണ്. പ്രവീൺ മച്ചനെ കയറിക്കോ, അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. നമ്മുടെ പ്രവീൺ മച്ചൻ അങ്ങനെ കപ്പിയും കയറും എല്ലാം കൊണ്ടും മുകളിലേക്ക് കയറാണ്. അപ്പോൾ പ്രവീൺ മച്ചാൻ അത്രയ്ക്കും നല്ല എക്സ്പേർട്ട് ആയതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ കയറുന്നത് കേട്ടോ. എന്നാലും ആരും തന്നെ ഇത് അനുകരിക്കരുത്, അത്രയ്ക്ക് റിസ്ക് ഉള്ള കാര്യമാണ്. പ്രവീൺ മച്ചാൻ്റെ ആ ഒരു വിൽ പവറിൻ്റെ പുറത്ത് കയറിയതാണ്, തെങ്ങിൽ കയറി പരിചയമുള്ളതുകൊണ്ട് ആരും തന്നെ ഇത് അനുകരിക്കരുത്. അപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ കയറി അതിൻ്റെ കുരക്കിൽ കയറ് കെട്ടി പ്രവീൺ മച്ചാൻ ഇത് കയറൊക്കെ സെറ്റാക്കി ഇറങ്ങുകയാണ്. അതിൻ്റെ ഇടയിൽ കയറൊന്ന് കെട്ട് പിടിച്ചായിരുന്നു പാവം, അവിടെ ഇരുന്ന് തന്നെയാണ് അതൊക്കെ റെഡിയാക്കി. അപ്പോൾ മച്ചാൻമാരി നേരെ നമ്മുടെ തെങ്ങുമേക്ക് നമ്മുടെ ഐറ്റം പൊന്തിച്ച് വെക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നേരെ ആക്കിയിട്ട് കൊണ്ടുപോയി വെക്കാനുള്ള പരിപാടി ആട്ടാ. അജു നേരെയാക്കണം, അത് കുഴപ്പമൊന്നുമില്ല. നേരെ ആക്കി, ആരോ നല്ല രീതിക്ക് വെയിറ്റ് പിടിച്ചിട്ടുണ്ട്. കിരൺ സാർ മച്ചാൻ വരെ അങ്ങനെ നേരെ നമ്മുടെ രണ്ടാമത്തെ പീസ് ഉണ്ട്. അത് പോയി
അയ്യോ തട്ടി കഴിഞ്ഞാൽ അങ്ങോട്ട് കാലും എന്തായാലും വീഴുട്ടാ, തട്ടരുത് തട്ടരുത്. അങ്ങനെ മച്ചാൻ പറയട്ടെ, നമ്മുടെ തെങ്ങിൻ്റെ അപ്രോപ്രായിട്ട് നമ്മളുടെ ആ ഒരു രണ്ട് പീസുകൾ നമ്മൾ വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് ജോയിൻ ചെയ്യാൻ പോവാണ്. പക്ഷെ നമുക്കിത് മുകളിലേക്ക് കയറ്റേണ്ട കാരണം നമ്മൾ ലൂസാക്കിയാണ് ഇടുന്നത്. അതായത് രണ്ട് പീസുകൾ നമ്മൾ സ്ക്രൂ ചെയ്ത് നമ്മൾ ഒന്ന് ലൂസിൽ ടൈറ്റാക്കി ഇടാണ്. ഇത് നമ്മൾ നേരെ മുകളിലേക്ക് കയറ്റണം. അപ്പൊ മച്ചാമാരെ, ഇത് നമ്മുടെ ലൈറ്റൊക്കെ പോയി തുടങ്ങി. ഇപ്പൊ മുകളിലത്തെ ഒരു സെക്ഷൻ സ്ക്രൂ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ടൈറ്റ് ചെയ്തിട്ട് വേണം നമ്മളുടെ ബാക്കി പണികൾ ചെയ്യാനായിട്ട്. ഒരു തപ്പോ നമ്മുടെ ഏണി ഇനി എടുത്ത് നമ്മള് ഇവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഓ, നമ്മുടെ ഏണി എടുത്തത് നമ്മുടെ കമ്പിമ്മക്ക് നമ്മൾ കൊളത്തി ഇട്ടിട്ടുണ്ട് കേട്ടാ. അടിപൊളി. ഇനി മുകളിലേക്ക് നമ്മളൊന്ന് കയറി നോക്കാൻ പോവാണ് എന്തായി നമ്മുടെ ഏണി വെച്ച സെറ്റപ്പ് എന്നൊക്കെ. അടിപൊളി. ഇതേ ചെറിയൊരു പേടിയുണ്ടെങ്കിലും നമ്മളിത് എൻ്റെ മുകളിലേക്ക് കയറി എത്തിയേക്കാണ്. അടിപൊളി മച്ചാമാരെ, ഇത് നല്ല കാറ്റുണ്ട് ഇവിടെ. മച്ചാമാരെ, ഇപ്പൊ നമ്മളും ഇതിന്റെ മുകളിലേക്ക് എത്തിയേക്കാണ്. ഇപ്പൊ ജസ്റ്റ് ഫ്രെയിം മാത്രമേ ഉള്ളൂ. ഇതുമേക്ക് നമ്മുടെ ഫ്ലൈവുഡ് കയറ്റണം, സൈഡുകളും ഷീറ്റുകൾ കയറ്റണം, അതുപോലെ തന്നെ ഇതിന്റെ സ്ക്രൂസ് കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടാ, നമ്മുടെ ഇപ്പൊ ആദ്യം പണി തീർന്ന കൂടാരത്തിന്റെ മുകളിലേക്ക് നമ്മൾ എത്തിയേക്കാണ്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എവിടെ ഉണ്ടായിരുന്നല്ലോ. ആ കണ്ടാ. അപ്പൊ ഇത് ഇനി ഒരുപാട് പണി ഉണ്ട് ഇവിടെ ബാക്കി. നമ്മുടെ നട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ പണിയിലേക്ക് പോവാം. ഇപ്പൊ നമ്മുടെ നട്ടൊക്കെ നല്ല രീതിക്ക് നമ്മളത് ടൈറ്റ് ചെയ്ത് ഇത് അടുപ്പിക്കാട്ടാ. അപ്പൊ മച്ചാമാരെ, ടൈറ്റിങ് പരിപാടിയുണ്ട്. അത് അടിയിലേക്ക് നോക്കി മൊത്തത്തിൽ ഇപ്പൊ കമ്പിമേ കൊല്ലമേ മാത്രം നമ്മൾ നിക്കണത്. ഇത് ടൈറ്റ് ചെയ്ത് തുമ്മേ നമ്മുടെ ഐറ്റംസ് കയറ്റിട്ട് വേണം പവർ ആക്കാനായിട്ട്. അങ്ങനെ നീ നമ്മുടെ ടൈറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആ ഫ്ലൈവുഡ് ഇതേ കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് അടിച്ചെടുത്തായിരുന്ന സാധനം എടുത്ത് നേരെ നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്ത് സ്ക്രൂ ചെയ്യണം നമുക്ക് ഇനി. പിന്നെ നമ്മുടെ രണ്ടാമത്തെ പീസ് ഫ്ലൈവുഡ് കൂടി നമ്മൾ കയറ്റേണ്ട. ഓക്കെ. അപ്പോൾ ഇതേ അങ്ങനെ രണ്ടാമത്തെ പീസ് നമ്മൾ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇനി സ്ക്രൂ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. യെസ്. അയ്യോ, പോയില്ല പോയില്ല. നമുക്ക് ഇടാനുള്ള സ്ക്രൂ ആട്ടാ. സംഭവം നമ്മുടെ ഫ്ലൈവുഡ് വെച്ചത് ഊരി പോവരുതല്ലോ. അപ്പൊ നമ്മള് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ സ്ക്രൂയിങ് പരിപാടി ഒക്കെ സെറ്റ് ആക്കിട്ടാ. അപ്പൊ നമ്മുടെ അജുമച്ചാൻ തെങ്ങിന്റെ മുകളിൽ നിന്ന് ഷീറ്റ് സ്ക്രൂ ചെയ്തോണ്ടിരിക്കട്ടാ. കേറിയാ കേറിയാ. ഓക്കെ, അപ്പൊ തഴകിറങ്ങോ മതി. അയ്യോ, അപ്പൊ ഇതേ അതിന്റെ മുകളിലത്തെ സ്ക്രൂയിങ് കഴിഞ്ഞുട്ടാ. ഇനിയിപ്പോ ഇതേ സൈഡിലത്തെ പരിപാടികളാണ് ഇനി ചെയ്യാനുള്ളത് കണ്ട. ബാക്കിയെല്ലാം ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട് നമ്മുടെ. അപ്പൊ മച്ചാമാരെ, നമ്മുടെ സൈഡ് മറച്ചുകൊണ്ടിരിക്കട്ടോ നമ്മള്. ഇപ്പൊ ഇതേ നമ്മുടെ ഷീറ്റൊക്കെ വെച്ച് ഇതേ ഡ്രില്ല് ഡ്രില്ല് ഡ്രില്ലിട്ട് നമ്മളിതേ സൈഡ് അങ്ങനെ മറച്ചു കൊടുക്കാണ് കേട്ടോ. നമ്മളിതിൻ്റെ ചുറ്റും മറച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീറ്റ് നമ്മൾ അധികം ഹൈറ്റിൽ മറയ്ക്കുന്നില്ല. കാരണം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റ് നമുക്ക് കൊള്ളണം, അതുപോലെ തന്നെ എന്താ പറയുക, പ്രകൃതി മൊത്തം കാണാൻ പറ്റണം. അങ്ങനത്തെ ഒരു ആ മൂഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു വാതിലിനുള്ള മെറ്റീരിയൽ നമ്മൾ മുകളിൽ കൊണ്ടുവന്ന് അവിടെ വെച്ചാണ് അത് സ്ക്രൂ ചെയ്ത് റെഡിയാക്കുന്നത്. കാരണം ഒരു വിജാഗിരിയൊക്കെ വെച്ച് നമ്മുടെ വാതിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യൽ ഇച്ചിരി പണിയായിരുന്നു. നമ്മൾ കുറച്ചൊന്ന് വേർക്കണ്ട് വന്നത് കറക്റ്റായിട്ട് ഇത് വെച്ച് കൊടുക്കാനായിട്ട് അത് ഇച്ചിരി അടുത്ത പണി തന്നെയായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ അത് സെറ്റാക്കി റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് സമയം എന്തായാലും എടുത്തായിരുന്നു നമുക്ക്. അപ്പൊ മച്ചാമാരെ, നമ്മൾ ഇനി നമ്മുടെ ഏറുമാടത്തിന്റെ മുകളിലേക്ക് കയറി അവിടെ സെറ്റ് ആകാൻ പോവാണ്. ഫുൾ പണികൾ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോ തൽക്കാലത്തേക്ക് വേണ്ടത്. അപ്പൊ നമ്മുടെ കോണിപ്പടി വഴി നമ്മൾ കയറി ഇതേ നമ്മുടെ ഏറുമാടത്തിന്റെ മുകളിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ തുടങ്ങാം നമുക്ക്. ആരാ ആദ്യം കയറുന്നത്? അജു. അജുമോനാണ് ആദ്യം കയറുന്നേട്ടാ. സംഭവം എന്തേ, നമ്മുടെ അജുമോനെ നമ്മുടെ ഏറുമാടത്തിന്റെ മുകളിലേക്ക് കയറ്റി വിടാണ്. പിന്നാലെ ഞാനും പോവാട്ടാ.
അങ്ങനെ വാതിലടച്ചാല നീ കേറിപ്പോ അടുപ്പ അപ്പൊ ദേ മൂന്ന് പേരാണ്ട് ഒരുമിച്ച് നിർമ്മാണത്തിലേക്ക് കേറുന്നേ. ഒരാളുടെ മുകളിലെത്തി ആരാ ബാക്കിൽ നിന്ന് കുളിക്കണേ ആരാ കുളിക്കണേ കേറിക്കോടാ കേറിയോടാ മച്ചാന്മാരെ നമ്മുടെ ഏറുമാടത്തിന്റെ ഉള്ളിലേക്ക് കേറിയൊക്കെയാണ് പ്രവൺ മച്ചാൻ താഴെ ഉണ്ടട്ടാ. അപ്പൊ ദേ നമ്മള് ഏറുമാടത്തിന്റെ മുകളിലെത്തി അവിടെ ദേ ചെറിയൊരു ടാങ്കിന്റെ പണി നടക്കണ്ടട്ടോ അവിടെ നമ്മുടെ ചങ്ങാടത്തിന്റെ. അങ്ങനെ നമ്മള് നമ്മുടെ ഏറുമാടത്തിന്റെ മുകളിലേക്ക് എത്തിയേക്കാണ്. അതേ സംഭവം പണിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. എപ്പൊ കാട്ടിത്തരാം കേട്ടോ, നീട്ടി കാട്ടിത്തരാം. കണ്ടാ നമ്മളിതിന്റെ മുകളിൽ ഇപ്പൊ നിൽക്കുകയാണ്. നല്ല രസം കേട്ടോ ഇവിടെ ഇവിടുന്ന് കാണുന്ന വ്യൂ ഒക്കെ അടിപൊളിയാണ്. കണ്ടാ ഓ ഒരു തെങ്ങിന്റെ മുകളിലാണ്ടോ നമ്മൾ ഈ ഏറുമാട സെറ്റ് ചെയ്തേക്കുന്നത്. തെങ്ങിന്റെ മുകളില് തേങ്ങ ഉണ്ടോ, ചെറുതായിട്ട് തേങ്ങയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അടിപൊളിയിട്ട് എന്തായാലും ഓക്കെ മച്ചാമാരെ. അപ്പൊ നമ്മളുടെ ഏറുമാടത്തിന്റെ കാഴ്ച ഇങ്ങനെ കണ്ടാൽ മാത്രം മതിയോ, നമുക്കൊന്ന് നീട്ടി വലിഞ്ഞു കാണണ്ടേ. ദേ കണ്ടോ, അപ്പൊ നമ്മളിത് നല്ല രീതിക്കൊന്ന് വലിച്ചിട്ട് കാണിച്ചു തരാം. ഇത് തെങ്ങുമ്പോ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും കാഴ്ച എന്നുള്ളത്. ഒരുപാട് വലിഞ്ഞുപോയോ? അപ്പൊ ദേ ഒന്നുകൂടി അടുത്ത് കാട്ടിത്തരാം. നമ്മുടെ ഏറുമാടത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കിവിടെ മൊത്തം കാഴ്ചകൾ കാണാൻ പറ്റും. അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ മച്ചാമാരെ നമ്മള് നമ്മുടെ ഏറുമാടത്തിലേക്ക് എത്തിയേക്കാണ്. നമ്മുടെ താഴെ പ്രവീൺ മച്ചാൻ ദേ കയറി പോകാനുള്ള പരിപാടിയാണ്. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, നമ്മൾ വാതിൽ തുറന്നു കൊടുത്താലേ പ്രവീൺ മച്ചാന് കയറാൻ പറ്റുള്ളൂ, നമ്മൾ തുറന്നു കൊടുക്കൂല. അപ്പൊ എന്ത് ചെയ്യും, എങ്ങനെ കയറും? കിരണോ ഭയങ്കര സ്നേഹം പ്രവീൺ മച്ചാനോട്. എങ്ങനെ കയറും പ്രവീൺ മച്ചാൻ, എങ്ങനെ കയറും? ഇപ്പൊ തുറന്നെങ്കിൽ തല കിട്ടും. ആ ബാ. അപ്പൊ ദേ നമ്മുടെ പ്രവീൺ മച്ചാൻ റിമോട്ടൊക്കെ കൊണ്ട് കയറിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ദേ നാല് പേരാണ് ഇതേ ഒരു ഏറുമാടത്തിൽ നിൽക്കുന്നത് കേട്ടാ. നാലാം താളത്ത് ഇപ്പൊ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏറുമാടത്തിന് നാല് പേരെ മിനിമം കയറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ബാക്കി എത്ര പേര് ഇതിൽ കയറും എന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മളുടെ ഏറുമാടത്തിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇതേ ഡോറ് അടച്ചിടുകയാണ് നമ്മള്. ഓക്കെ, നമ്മുടെ ഡോർ അടച്ചുവിട്ടാ. സംഭവം എന്തേ രസമുണ്ട് ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ. നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന വ്യൂ അടിപൊളിയാണ്. അതുപോലെ തന്നെ കണ്ട നമ്മുടെ ഏറുമാടോ സംഭവം അടിപൊളിയല്ലേ. ആയ് കലക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച ഞാൻ കാട്ടിത്തരാം. ഇതേ കണ്ട, ഇവിടെ നിന്ന് നമ്മളിത് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി പച്ചപ്പുള്ള പാടം ആയിട്ടില്ല. നെല്ല് അവിടെ വിതച്ചാലേ ആവുള്ളൂ. ഇപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇതേ കണ്ട നമ്മുടെ ചെറിയ തോട്, മീനൊക്കെ നമ്മൾ പിടിക്കുന്ന തോടാണ്. അവിടെ ഞാൻ പറഞ്ഞ ചങ്ങാടം കിട്ടണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മളൊരു സൈഡ് ഒഴിച്ചിട്ടേക്കണത് ഇവിടെ നേരെ ഡൈവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇപ്പൊ ഡൈവ് ചെയ്ത് ചിലപ്പോൾ തലയൊക്കെ പൊട്ടി അവിടെ ഇരിക്കും കേട്ടോ. കണ്ട നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോ. അങ്ങനെ നമ്മുടെ പ്രവീൺ മച്ചാൻ വന്നു, ഹജു മച്ചാൻ വന്നു, കിരൺ മച്ചാൻ വന്നു, എല്ലാവരും ആയിട്ടുണ്ട്. മച്ചാന്മാരെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്ത് പൂർത്തിയാക്കാനായിട്ട് ഒരുപാട് നാളെടുത്തായിരുന്നു. കാരണം എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു പേടിയായിരുന്നു, അതായത് എന്നെ കൊണ്ട് ഇത് ചെയ്ത് ഇത് മുകളിൽ കയറ്റാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു ധൈര്യക്കുറവ്. കാരണം നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിലേക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാനായിട്ട് ഭയങ്കര പാടാണ്. പക്ഷെ അതിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സിമ്പിളാണ്. പക്ഷെ എന്ത് ചെയ്താലും സേഫ്റ്റി അത് മുഖ്യം വീക്കിലെ. അപ്പോൾ മച്ചാന്മാരെ പൊളിയല്ലേ. അപ്പൊ മച്ചാന്മാരെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു തെങ്ങേറുവാണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. സംഭവം എന്തേ അടിപൊളിയാട്ടാ, എന്താ പറയാ, നല്ല രസമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ ബാക്കി വീഡിയോസ് ഒക്കെ അടുത്തന്നെ വരും. അപ്പൊ എന്തിട്ടായിരിക്കും ഇനി ബാക്കി വരുന്നത്? പ്രവീൺ മച്ചാൻ പറഞ്ഞു നമ്മുടെ വൺ ഡേ സ്റ്റേ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ മച്ചാന്മാരെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാം. പിന്നെ മച്ചാന്മാരെ ദാടിനെയൊക്കെ നല്ല രീതിക്ക് കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഫേസിനെയൊക്കെ നല്ല രീതിക്ക് കെയർ ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹമുള്ളവർക്ക് മുസ്താക്കിന്റെ ഈ ഒരു കോംബോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മച്ചാന്മാരെ ഇത് നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ. ക്യാമറ മച്ചാൻ പ്രവീൺ, അതുപോലെ തന്നെ അജു മച്ചാൻ, കിരൺ മച്ചാനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.